നമസ്കാരം. വയനാട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ മരണം ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും കേരളം മുക്തമായിട്ടില്ല. അതിൻ്റെ തുടർച്ചയായി പലവിധ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിലൊന്ന് SFIയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ചർച്ചയാണ്. SFI കോളേജുകളിൽ അവരുടെ ഫാസിസം നടപ്പാക്കുന്നു എന്നുള്ളതാണ്. ഈ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അറസ്റ്റിലായ പ്രതികളിൽ 4 പേർ SFIക്കാർ കൂടിയാണ്. അവരുടെ SFIയുടെ സംഘടനാ സംവിധാനത്തിൽ ഉണ്ടാകുന്ന പാകപ്പിഴകളാണ്, കുട്ടികളെ നല്ല രീതിയിൽ സമീപിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ എത്തിപ്പെടുന്നത് എന്നുള്ള ആരോപണം ഗൗരവതരമാണ്. ഈ ഘട്ടത്തിൽ മറ്റു ചിലരുടെ ഇടപെടലുകളാണ് ഇപ്പോൾ വലിയ ചർച്ചയായിട്ടുള്ള ഒരു കാര്യം. അതിലൊന്ന് ചെറിയാൻ ഫിലിപ്പിൻ്റെ വാദമാണ്. ചെറിയാൻ ഫിലിപ്പിന് ഉണ്ടായ ശാരീരിക പ്രശ്നം, അദ്ദേഹത്തിൻ്റെ നാഡീവ്യൂഹങ്ങളെ തളർത്തുന്ന നിലയിലുള്ള ശാരീരിക പ്രശ്നം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം തന്നെ ഇല്ലാതാക്കിയത് SFI ആണ് എന്ന് ചെറിയാൻ ഫിലിപ്പ് ആരോപണം ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചെറിയാൻ ഫിലിപ്പിൻ്റെ ആരോപണം വലിയ ചർച്ചയായിരുന്നു. ചെറിയാൻ ഫിലിപ്പിൻ്റെ ആരോപണം വിശദമായി തന്നെ നമ്മളിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പ് ചെറിയാൻ്റെ ആരോപണം ഉന്നയിക്കപ്പെട്ട സാഹചര്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 25 വർഷത്തോളം, കാൽനൂറ്റാണ്ട് കാലത്തോളം, ചെറിയാൻ ഫിലിപ്പിൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഓർമ്മിപ്പിക്കുന്നത് പോലെ കാൽനൂറ്റാണ്ടിനടുത്ത കാലം CPMമായി അടുത്ത് പ്രവർത്തിച്ച് സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് അതിനുശേഷമാണ് ചെറിയാൻ ഫിലിപ്പ് പിന്നീട് UDFലേക്ക് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോയത്. എന്നാൽ ഈ കാലത്തൊന്നും ഇല്ലാത്ത ഒരു തോന്നൽ, തൻ്റെ വിദ്യാർത്ഥി കാലത്ത് അതേ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിൽ നിന്നുണ്ടായ ദുരനുഭവം അദ്ദേഹം ഇപ്പോഴാണോ വിളിച്ചു പറയുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ദുരനുഭവം വിളിച്ചു പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് G ശക്തിധരനാണ്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൈതോലപ്പായ ആരോപണം ഉന്നയിച്ച, കൈതോലപ്പായയിൽ പണം കടത്തി എന്നുള്ള ആരോപണം ഉന്നയിച്ച G ശക്തിധരൻ, മുൻ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ കൂടിയായ G ശക്തിധരനാണ് ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. ആദ്യം ശക്തിധരൻ്റെ നിലപാട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ചെറിയാൻ ഫിലിപ്പിനോട് വീണ്ടും വിനയപൂർവ്വം, കാറ്റുള്ളപ്പോൾ തൂറ്റി നോക്കുന്ന ചെറിയാൻ ഫിലിപ്പിൻ്റെ ഈ തറ പരിപാടി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. എനിക്ക് താങ്കളെ ഇഷ്ടമാണ്, ബഹുമാനമാണ്, എൻ്റെ പ്രിയ സുഹൃത്താണ്. താങ്കളുടെ അവസരവാദ രാഷ്ട്രീയത്തെ ഇഷ്ടമില്ലാതുള്ളൂ. താങ്കളുടെ സൗമ്യതയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിർദ്ദയത്വത്തെ ഞാൻ പുച്ഛിച്ചു പോകുന്നത് എൻ്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം കൊണ്ടല്ല, സത്യത്തെ അന്ധ്യശ്വാസം വരെ മുറുകെ പിടിക്കണം എന്നതുകൊണ്ടാണ്. താങ്കളുടെ ലൗകിക ജീവിതം യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ കാടത്വം കെടുത്തിക്കളഞ്ഞു എന്ന കഥ ആവർത്തിച്ച് എഴുതുന്നത് വില കുറഞ്ഞ തറ രാഷ്ട്രീയമാണ്. മുമ്പും ഞാനത് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തഞ്ചം നോക്കി വീണ്ടും ആ അമിട്ട് പൊട്ടിക്കാൻ നോക്കുകയാണ്. ജയപ്രകാശിൻ്റെ മകൻ JS സിദ്ധാർത്ഥിൻ്റെ ദുരന്തം താങ്കൾക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ അരനൂറ്റാണ്ട് മുമ്പ് നേരിട്ടതായി അവകാശപ്പെടുന്ന മർദ്ദനവുമായി താരതമ്യം ചെയ്യുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ ഓർമ്മയെ അപഹസിക്കലാണ്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയശ്രീ ലാളിതനായി പാളയം കണ്ണിമാറ മാർക്കറ്റിന് മുന്നിലൂടെ ആഹ്ലാദപൂർവ്വം മുദ്രാവാക്യം വിളിച്ച് സ്റ്റാച്യുവിലേക്ക് തുള്ളിച്ചാടിപ്പോകുന്ന ചെറിയാൻ്റെ ദൃശ്യം എനിക്ക് ഈ നിമിഷവും ഓർമ്മയുണ്ട്. ആരെങ്കിലും ചെറിയാൻ കല്യാണം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ രണ്ടാം നിലയിൽ നിന്ന് വീഴ്ത്തിയെങ്കിൽ എങ്ങനെയാണ് തുള്ളിച്ചാടി ജാഥ നയിക്കുക? ചെറിയാൻ ഇപ്പോൾ കഥ ചമയ്ക്കുന്ന തരത്തിൽ ആരെങ്കിലും രണ്ടാം നിലയിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു അന്ന് അപായപ്പെടുത്തിയിരുന്നു എങ്കിൽ K കരുണാകരൻ്റെയോ മുഹമ്മദ് കോയയുടെയോ ഭരണത്തിൽ ഏതെങ്കിലും SFIക്കാരനെ വെറുതെ വിടുമോ? മഹാമനസ്കത കൊണ്ട് പോലീസിൽ അറിയിക്കാതിരുന്നതാണോ? കോളേജിൽ ജീവിക്കാൻ ഞങ്ങൾ ഒത്തിരി ചോര ചിന്തിയതാണ് ചെറിയാനെ. നിങ്ങളുടെ ഓരോ നേതാവിനും നിഴലുപോലെ ഗുണ്ടകൾ ഉണ്ടായിരുന്നു. ചെറിയാന് ഇപ്പോൾ പറയുന്ന തരത്തിൽ വൃഷണത്തിനോ മറ്റേതെങ്കിലും രഹസ്യഭാഗത്തോ മർദ്ദനമോ ചതവോ ക്യാമ്പസിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ അടുപ്പമുള്ള നേതാക്കൾ മാത്രമേ അറിഞ്ഞുള്ളൂ എന്നാണോ? രണ്ടാം നിലയിൽ നിന്ന് പട്ടാപ്പകൽ നിലത്തേക്കെറിയപ്പെടുന്ന ചെറിയാൻ സെർവൻഡീസിൻ്റെ ഡോൺ കിക്സ് ഔട്ട് എന്ന കഥാപാത്രത്തിൻ്റെ കോളേജ് പതിപ്പായിരുന്നു? നഗരമധ്യത്തിൽ കൊടിപടം പോലെ നിലകൊള്ളുന്ന കോളേജിൽ ഇങ്ങനെ സംഭവിച്ചാൽ ഒരു സൈക്കിളിൽ കയറ്റിയെങ്കിലും ആരെങ്കിലും ആശുപത്രിയിൽ എത്തിക്കത്തില്ലേ? പ്രിൻസിപ്പൽ സൂര്യനാരായണ അയ്യരോ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഏതെങ്കിലും അധ്യാപകനോ ഇത് ശ്രദ്ധയിൽപ്പെടാതെ പോയതാണോ? എന്തോ അന്ന് എക്ലിപ്സ് ഉണ്ടായോ? ഇത്രയൊക്കെ എഴുതുന്ന ചെറിയാനെ കുത്തിമുറിവേൽപ്പിക്കാനല്ല. താങ്കളുടെ എല്ലാ കൗശലവും ഹൃദയം തുറന്ന് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. പക്ഷേ ഒരാളുടെ വിശ്വാസ്യത കൈമോശം വന്നാൽ അത് നമ്മുടെ വ്യക്തിമൂല്യത്തെ ബാധിക്കും. 50 വർഷം മുമ്പ് നിക്കർ മാറ്റിയ പ്രായത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് കടും പച്ച ഉടുപ്പും ധരിച്ച് കടന്നു വന്ന ചെറിയാൻ ഫിലിപ്പ് എന്ന ചുണക്കുട്ടിയെ ആദ്യം കണ്ട രംഗം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ആ ഉടുപ്പ് പോലും SFIയോടൊപ്പം നിൽക്കണേ എന്ന് ഞാൻ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചതും ഇല്ല ഞാൻ മാർ യൂണിവേഴ്സിറ്റി കോളേജിലെ KSU പ്രവർത്തകനാണ് എന്ന് മറുപടി പറഞ്ഞതും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ചെറിയാനെ പോലെ മിടുക്കനായ ഒരു വിദ്യാർത്ഥി ഒപ്പം വേണമെന്ന് അന്ന് ആഗ്രഹിച്ചു. അവസാനം ഞാൻ പുറത്തും ചെറിയാനകത്തും. ദശാബ്ദങ്ങൾ ശ്രീകോവിലിനുള്ളിൽ ആയിരുന്നല്ലോ ചെറിയാൻ.
അതിനൊരു മഹത്വം ഉണ്ടായിരുന്നു എന്നെങ്കിലും ചെറിയാൻ സമ്മതിച്ചു തരണം. ഇത്രയേറെ കാലം അവിടെ വാണതല്ലേ. ആ എനിക്കോ എൻ്റെ സഹപ്രവർത്തകർക്കോ ചെറിയാൻ വിശേഷിപ്പിച്ച രീതിയിൽ അധമനായ SFI-ക്കാരനാകാൻ പറ്റുമോ? നിങ്ങളൊക്കെ അന്ന് ഭരണത്തിൻ്റെ തണലിൽ ക്യാമ്പസിൽ കുതിക്കുന്ന പാറ്റേൺ ടാങ്കുകളായിരുന്നില്ലേ എന്നാണ് ജി ശക്തിധരൻ ചോദിക്കുന്നത്. ശക്തിധരനെ തള്ളിക്കളയാൻ കോൺഗ്രസ്സുകാർക്ക് എന്തായാലും കഴിയില്ല. ചെറിയാൻ ഫിലിപ്പിൻ്റെ ആരോപണത്തെ നിഷേധിക്കുന്ന നിലപാടാണ് ഇപ്പോൾ ശക്തിധരൻ സ്വീകരിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ SFI പ്രതിക്കൂട്ടിലായ സാഹചര്യത്തിലാണ് ചെറിയാൻ ഫിലിപ്പ് തൻ്റെതായ ഒരു സംഭാവന എന്നുള്ളതിൽ തൻ്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നത്. ഇപ്പോൾ ജി ശക്തിധരൻ അതിന് നേർ ആ കാലത്ത് ജീവിച്ചിരുന്ന നേർ സാക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയാൻ ഫിലിപ്പിൻ്റെ നിലപാടിനെ തള്ളി പറയുന്നുണ്ട് എങ്കിലും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞ കാര്യം കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. എന്നാൽ കുറച്ചുകൂടി വ്യക്തത വരും. ചെറിയാൻ ഫിലിപ്പ് ഞാൻ ജീവിക്കുന്ന ഒരു രക്തസാക്ഷി എന്ന തലക്കെട്ടിലാണ് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയത്. 70-കളിൽ KSU നേതാവായിരുന്നപ്പോൾ SFI-യുടെ ക്രൂരമായ പീഡനത്തിന് നിരന്തരം ഇരയായ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഞാൻ. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോഴാണ് കോളേജിൻ്റെ രണ്ടാം നിലയിൽ നിന്നും SFI-കാർ എന്നെ താഴേക്ക് വലിച്ചെറിഞ്ഞത്. നട്ടലിനും സുഷുമ്നാ കാണ്ഡത്തിനും ഗുരുതരമായ ക്ഷതമുണ്ടായതിനെ തുടർന്ന് അരയ്ക്ക് താഴെ നാഡീവ്യവസ്ഥയ്ക്കും കാലുകളിലെ പേശിവ്യൂഹത്തിനും ക്രമേണ ബലക്ഷയമുണ്ടായി. അതുകൊണ്ടാണ് കുടുംബജീവിതം ഒഴിവാക്കേണ്ടി വന്നത്. വർഷങ്ങളിലെ തുടർച്ചയായ അലോപ്പതി ആയുർവേദ അക്യൂപങ്ക്ചർ ചികിത്സ കൊണ്ടാണ് ഇത്രയും നാൾ പിടിച്ചു നിന്നത്. വർഷങ്ങളായി വേഗത്തിൽ നടക്കാനോ ചവിട്ടുപടികൾ കയറാനോ പ്രയാസമാണ്. ശാരീരിക അവശതകളുടെ കടുത്ത വേദന പേറുമ്പോഴും മനഃശക്തി കൊണ്ടാണ് പൊതുജീവിതത്തിൽ സജീവമായി നിലനിൽക്കുന്നത്. എന്നെ പീഡിപ്പിച്ച പലരും ഇന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവരോട് ഒരിക്കലും പകയോ വിദ്വേഷമോ പുലർത്തിയിട്ടില്ല. എന്നോട് ക്ഷമ ചോദിച്ച പലരും ഇന്ന് എൻ്റെ ഉറ്റ സുഹൃത്തുക്കളാണ്. സിദ്ധാർത്ഥിൻ്റെ ജീവിതം അപഹരിച്ച ക്രൂരത കണ്ടപ്പോൾ SFI-യുടെ പഴയ കിരാത വാഴ്ച ഓർമ്മിച്ചു എന്ന് മാത്രം. ഇതേ ചെറിയാൻ ഫിലിപ്പാണ് 10-25 കൊല്ലം അവരുടെ കൂടെ അതേ SFI-യും അതേ ഇടതുപക്ഷ നേതാക്കളും അന്നത്തെ SFI-ക്കാരൊക്കെ ഈ ചെറിയാൻ ഫിലിപ്പ് അവിടെ ഉണ്ടായിരുന്ന കാലം വലിയ നേതാക്കന്മാരായിട്ടുണ്ടാവുമല്ലോ. അവരുടെയൊക്കെ കൂടെ രാഷ്ട്രീയമായി സഹവസിച്ചത് മാത്രമല്ല, ആ സർക്കാരിൻ്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് വലിയ പദവികളിലടക്കം ഇരുന്നു എന്നുള്ളത് കൂടിയാണ് ജി ശക്തിധരൻ ഓർമ്മിപ്പിക്കുന്നത്. തനിക്ക് ആക്രമണം ഏറ്റിരുന്നു, കെട്ടിടത്തിൻ്റെ മുകൾ നിലയിൽ നിന്ന് താഴേക്ക് തന്നെ വലിച്ചെറിഞ്ഞിരുന്നു SFI-ക്കാർ എന്നുള്ള വാദത്തെ പൂർണ്ണമായും നിഷേധിക്കുന്ന ജി ശക്തിധരൻ പറയുന്നത് അദ്ദേഹം അതേ ദിവസം ഈ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞതിന് ശേഷം ആഹ്ലാദ പ്രകടനവുമായി സ്റ്റാച്യുവിലൂടെ മുന്നോട്ട് പോയത് നേരിട്ട് കണ്ട എൻ്റെ കാഴ്ച പിന്നെ എന്തായിരുന്നു എന്നാണ്. എന്തായാലും കോൺഗ്രസ് പ്രതിപക്ഷം ഒന്നാകെ ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന സമരങ്ങളും പ്രതിഷേധ യോഗങ്ങളും വാദങ്ങളും ഒക്കെ മുന്നോട്ട് ഉയർത്തുന്ന സമയത്താണ് ചെറിയാൻ ഫിലിപ്പിൻ്റെ വാദം അവർ തന്നെ ആശ്രയിക്കുന്ന ഒരു പഴയകാല മാധ്യമപ്രവർത്തകൻ ജി ശക്തിധരൻ തള്ളിക്കളയുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ജി ശക്തിധരൻ്റെ ഈ വാദത്തോടെ ഇനി ചെറിയാൻ ഫിലിപ്പ് എന്താണ് വിശദീകരിക്കുക എന്നറിയാൻ നമുക്ക് ആകാംക്ഷയുണ്ടാവും. നോക്കാം. നന്ദി. നമസ്കാരം.